ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 17 മുതലുള്ള ഭാഗങ്ങളിൽ ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ ആയിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. വളരെ ശ്രദ്ധേയമായ ഒരു ദൈവോചനമാണ്. നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു തിരുവെഴുത്താണ്. കാരണം ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വലിയ സന്തോഷമാണ്. വാസ്തവത്തിൽ ഏലിയാവ് ആകാശത്തെ അടച്ചു. 3.5 വർഷങ്ങൾക്ക് ശേഷം ഏലിയാവ് പ്രാർത്ഥനയാൽ ആകാശത്തെ തുറന്നു. അതുകൊണ്ടാണ് നമുക്ക് വളരെ ഇഷ്ടം. ഏലിയാവ് സമസ്വഭാവമുള്ള മനുഷ്യനെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതിൻ്റെ പ്രധാന കാര്യം എന്ന് പറയുന്നത് ഏലിയാവ് ആകാശത്തെ അടയ്ക്കുന്ന ഒരു അഭിഷിക്തനാണ്. ഒരു സാഹചര്യം വന്നപ്പോൾ ആകാശത്തെ തുറന്നൊരു അഭിഷിക്തനുമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ചില വിഷയങ്ങൾ തുറക്കാനും അടയ്ക്കുവാനും ഒക്കെ നമ്മുടെ പ്രാർത്ഥനയിൽ കഴിയും എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ എന്ന വചനം നമുക്ക് ഇഷ്ടമുള്ളത്. എന്നാൽ പ്രിയരെ, ഈ ഏലിയാവ് അതേ സ്വഭാവം നമുക്കുണ്ടെന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ കെരീത്ത് തോട്ടിനകത്ത് ഇരിക്കുന്ന ഒരു ഏലിയാവുണ്ട്. ഏലിയാവിനോട് യഹോവയായ ദൈവം പറഞ്ഞത്, കെരീത്ത് തോട്ടിൽ പോയി ഒളിച്ചിരിക്കുക, ഞാൻ നിനക്ക് ആഹാരം തരേണ്ടതിന് കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ട്. തോട്ടിൽ നിന്ന് എന്ത് ചെയ്യണം? വെള്ളവും കുടിക്കണം. കാക്ക ആഹാരം കൊണ്ടുവരുമോ ആഹാരം കൊണ്ടുവരാതിരിക്കുമോ ഇതൊന്നും ഏലിയാവിന് അറിയത്തില്ല. തോട്ടിൽ നിന്ന് വെള്ളം പക്ഷേ ഇതിനു മുമ്പ് ചിലപ്പോൾ കുടിച്ചിരിക്കാം. എങ്കിലും ഏലിയാവിനെ സംബന്ധിച്ചിടത്തോളം കാക്ക വരുന്നതും ഭക്ഷണം ലഭിക്കുന്നതും വെള്ളം കുടിക്കുന്നതും ഒന്നുമല്ല. ഏലിയാവ് ദൈവത്തിൻ്റെ ആ വാക്കിൻ്റെ മുമ്പിൽ കെരീത്ത് തോട്ടിൽ ചെന്ന് ഒളിച്ചിരിക്കുകയാണ്. സാഹചര്യങ്ങൾ എന്തോ ആയിക്കൊള്ളട്ടെ, ഒരുപാട് പ്രതിസന്ധികളുടെ നടുവിലാണ്. ഒരു വിഷയത്തെ ഫേസ് ചെയ്തിട്ട് മാറിയിരിക്കുകയാണ്. അവിടെ ഒറ്റയ്ക്കാണ്. ആ സാഹചര്യത്തിൽ നിൽക്കുന്ന ഏലിയാവിനെ നമുക്ക് ഇഷ്ടമുണ്ട്. അടുത്ത കർത്താവ് പറയുന്നത്, ഞാൻ നിന്നെ പുലർത്തേണ്ടതിന് സാരേഫാത്തിൽ ഒരു വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട്. ആ വീട്ടിലോട്ട് ഏലിയാവ് വരുമ്പോൾ, ഏലിയാവിനെ പുലർത്തുവാൻ കൽപ്പിച്ചിരിക്കുന്ന ആ വീട്ടിലോട്ട് ഏലിയാവ് വരുമ്പോൾ അവിടെ കാണുന്ന കാഴ്ച എന്തുവാണ്? അവര് തന്നെ ജീവിക്കാൻ നിവർത്തിയില്ലാതെ മരിക്കാൻ റെഡിയായിരിക്കുക. അവിടെ നിന്നുകൊണ്ട് ഏലിയാവ് അയ്യോ എനിക്ക് വീട് മാറിപ്പോയെന്നൊന്നും പറഞ്ഞില്ല, എനിക്ക് തെറ്റിപ്പോയെന്ന് പറഞ്ഞില്ല, ദൈവത്തിന് തെറ്റുപറ്റിയെന്നും പറഞ്ഞില്ല. ഏലിയാവ് അവിടെ പറയുന്നുണ്ട്, ശരി ആദ്യം എനിക്ക് അട ഉണ്ടാക്കി കൊടുത്ത. എന്നെ കേൾക്കുന്ന പ്രിയരെ, ആ വീട്ടിൻ്റെ സാഹചര്യവും ആ കെരീത്തിലെ സാഹചര്യവും ഏലിയാവിനൊരു വിഷയമല്ല. ഏലിയാവ് അവിടെ എല്ലാം ദൈവം പറഞ്ഞ വാക്ക്, എന്നോട് ദൈവം എന്ത് കൽപ്പിച്ചു, അവിടെ എന്നെ പുലർത്തുകയോ പുലർത്താതിരിക്കുകയോ, അതെല്ലാം രണ്ടാമത്തെ കാര്യം. കാക്ക വരുന്നതും വരാത്തതുമൊക്കെ രണ്ടാമത്തെ കാര്യം. അതുപോലെയാണ് പ്രിയരെ, ആകാശം അടയുന്നതും തുറക്കുന്നതും ഒക്കെ വേറെ കാര്യം. സമസ്വഭാവമുള്ള മനുഷ്യൻ എന്ന് പറയുമ്പോൾ കർത്താവ് നമ്മളോട് എന്ത് പറയുന്നു അതനുസരിക്കാൻ. പുതിയ നിമിഷത്തിലോട്ട് വരുമ്പോ മറിയ എന്തോ പറഞ്ഞ്, അവൻ എന്തേലും കൽപ്പിച്ചാൽ അത് ചെയ്യും. പ്രിയരെ, ഈ സന്ദേശം കേൾക്കുമ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിനൊക്കെ നിറവേറുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ ആ ദൈവം പറയുന്നത് കെരീത്താണെങ്കിലും സാരേഫത്താണെങ്കിലും അതിനകത്ത് സന്തോഷത്തെ കണ്ടെത്തി ആത്മമണ്ഡലത്തിൽ സഞ്ചരിച്ച് അവിടെ നിന്നുകൊണ്ട് ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനെന്ന് പറഞ്ഞ് സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. God bless you.